ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം എക്സ്പ്ലെയിനർ. 2005 ജാനുവരി 25 റിലീസ് ചെയ്ത ഊൾഫ് ക്രീക്ക്. $1.4 മില്യൺ ഓസ്ട്രേലിയൻ ഡോളേഴ്സിന് പുറത്തിറങ്ങിയ ഈ മൂവി 20.7 മില്യൺ ആണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ മൂവി കളക്ട് ചെയ്തത്. ഓസ്ട്രേലിയയിൽ റിയലായി നടന്നൊരു സംഭവത്തെ പറ്റി ആസ്പദമാക്കിയ ഒരു സിനിമയാണ് ഓൾഫ് ക്രിക്ക്. ഓൾഫ് ക്രിക്ക് എന്ന പ്ലേസിൽ താമസിച്ചു വന്നിരുന്ന ഒരു സൈക്കോ കില്ലർ ആ പ്ലേസിൽ വരുന്നവരെയെല്ലാം കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തു കൊല്ലുന്നു. ഇതാണ് ഈ സിനിമയുടെ കോൺസെപ്റ്റ്. ഓപ്പണിംഗ് സീനിൽ ഹീറോ ബെന്നിനെ കാണിക്കുന്നു. അവൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാൻ വന്നതാണ്, അതും ഒരു എക്സ്പെൻസീവായ കാർ. സെക്കൻഡ് സീനിൽ ബെന്നിൻ്റെ ഫ്രണ്ട്സായ എലിയെയും ക്രിസ്റ്റിനെയും കാണിക്കുന്നു. അവർ ഒരു ബീച്ചിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ ലിസ് ക്രിസ്റ്റിയോട് നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്രിസ്റ്റി പറയുകയാണ്, ബെന്നിൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ പോകുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞ് അവർ ബീച്ചിന് വെളിയിൽ പുറത്തിറങ്ങുമ്പോൾ ബെൻ അവൻ്റെ സെക്കൻഡ് ഹാൻഡ് കാറും എടുത്തു അവിടെ വന്നു. ഇതെൻ്റെ ന്യൂ കാറാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു. ശേഷം അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുന്നു. അതേ ദിവസം അവരവിടെ എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നു. മൂന്ന് പേർക്കും ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് മാറി മാറി ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്നു. കുറേ നേരം കഴിഞ്ഞ് അവർ നൈറ്റ് ആയതുകൊണ്ട് ഒരു പ്ലേസിൽ ടെൻറ്റ് കെട്ടി അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് അവർ കാറിൽ ഗ്യാസ് ഫില്ല് ചെയ്ത് അവർ ഓൾഫ് ക്രിക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ട് പോകുന്നു. നടന്നവിടെ പോകണമുള്ളതുകൊണ്ട് അവർ നടന്നവിടെ എത്തുകയാണ്. എന്നാൽ നല്ല പീസ്ഫുള്ളായ സ്ഥലമായതുകൊണ്ട് കുറച്ച് നേരം അവർ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാനായി കാറ് സ്റ്റാർട്ട് ചെയ്തപ്പം കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. എന്താണെന്ന് മനസ്സിലാകാതെ അവർ കൺഫ്യൂഷായി നിൽക്കുന്നു. നൈറ്റിനി കാറിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞ് കാറിൽ തന്നെ അവർ ഇരിക്കുന്നു. പെട്ടെന്നൊരു ലൈറ്റ് കാണുകയാണ്, അവിടേക്ക് ഒരാൾ വരുന്നു. സംസാരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. ശേഷം അയാൾ അവരോട് പറയുന്നു കാറിൻ്റെ മെയിൻ പാർട്ട് ഇല്ലെന്ന്. അവരെ ഞാൻ സിറ്റിയിലോട്ട് കൊണ്ടുവിടാമെന്ന് അയാൾ പറയുന്നു. കുറേ ലോങ് ആയതുകൊണ്ട് അവർക്ക് ചെറിയ ഡൗട്ട് വരാൻ തുടങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തുന്നു. സോ നമുക്ക് ഇനി കുറേ ദൂരം പോകാനുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാമെന്നും അയാൾ പറയുന്നു. എന്നിട്ട് കുറേ സംസാരിക്കുകയാണ്. അയാൾ പറയുകയാണ് എൻ്റെ കാർ റിപ്പയർ ആയെന്നൊക്കെ. എന്നിട്ട് അവർ ജോളിയായിട്ട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാം കൊല്ലാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അവരത് ഒരു ചുമ്മാ ഒരു ഫണ്ണായി പറയുന്നുവെന്ന് വിചാരിക്കുന്നു. കുറേ കഴിഞ്ഞ് അവരെ ഉറക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ലിസിനെ അവർ കാണിക്കുന്നു. അവളുടെ കൈ കെട്ടി വച്ചിരിക്കുകയാണ്. സോ അവളുടെ കയ്യിൽ കെട്ടിയ ഒരു കണ്ണാടി ചില്ല് വെച്ച് അത് അവൾ കട്ട് ചെയ്ത് ആ ഷെഡിൻ്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങുന്നു. അത് വന്ന് നോക്കിയപ്പോൾ ക്രിസ്റ്റിയെ ഒരു കമ്പിയിൽ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യുന്ന കണക്ക് കാണിക്കുന്നു. അപ്പോൾ അവളെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. കണ്ടുനിന്ന ലിസ് സൈക്കോയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അടുത്തുള്ള ഒരു കാറ് കത്തിച്ച് അയാളെ അവിടേക്ക് വരുത്താൻ ലിസ് ശ്രമിക്കുന്നു. നടന്നില്ല. ഉടനെ അയാൾ വരുന്നത് കണ്ട് ലിസ് ഒരു സ്ഥലത്ത് കയറി ഒളിക്കുന്നു. ഇതേ സമയം സൈക്കോ കത്തി വെച്ച് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ലിസ് ഗണ്ണെടുത്ത് അയാളുടെ കഴുത്തിൽ വെടിവെക്കുന്നു. എന്നിട്ട് വേഗത്തിൽ അവർ കാറിൽ കയറി എസ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ കില്ലർ കാറിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നു. കാർ അയാളുടെ പുറത്ത് കയറ്റാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. അയാൾ രക്ഷപ്പെട്ടു. വേഗത്തിൽ സ്പീഡിന് കാറെടുത്ത് ഒരു മലമുകളിലേക്ക് എത്തുന്നു. എന്നിട്ട് കാർ അവിടെ വെച്ച് തള്ളിയിടുന്നു. തിരിച്ചു വന്ന സൈക്കോ കാർ താരെ വീഴുന്ന കണ്ട് സൈക്കോ കാറിൻ്റെ അടുത്തോട്ട് പോകുന്നു. ലിസ് അവളെ ഒരു സൈഡിലേക്ക് സേഫ് ആക്കി ബെന്നിനെ അന്വേഷിച്ചു പോകുന്നു. അവിടെ വെച്ച് ലിസിന് അയാൾ ഓൾറെഡി കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നും ഇവരെ ഫോളോ ചെയ്താണ് വന്നതെന്നും ലിസിന് മനസ്സിലാകുന്നു. ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പം ബെന്നിനെ അന്വേഷിക്കാൻ അവൾ കാറിൽ കയറിയിരുന്നപ്പോൾ സൈക്കോ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. സൈക്കോ ഇവളുടെ സ്റ്റൊമക്കിൽ കുത്തി. പുറത്തിറങ്ങി അവളെ ഫിംഗർ കട്ട് ചെയ്ത് അവളെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. മോർണിംഗ് ആയി. ക്രിസ് റോഡിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു കാറ് കാണുന്നു. അതിൽ ഒരു വയസ്സായ ആളുണ്ടായിരുന്നു.
അയാൾ പുറത്തിറങ്ങിയ ടൈമിൽ സൈക്ക് ദൂരെ നിന്ന് സൂം ചെയ്ത് ഇയാളെ ഷൂട്ട് ചെയ്യുന്നു. പേടിച്ച് അവൾ കാറെടുത്ത് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവളെ പുറകിൽ കൂടെ വന്ന് സൈക്കോ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ബട്ട് അവൾ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചപ്പോൾ അയാൾ പുറകിൽ കൂടെ വന്ന് ടയർ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് കാറിനുള്ളിൽ വെച്ച് തന്നെ ഫയർ ചെയ്യുന്നു. ഇതേ സമയം ബെന്നിൻ്റെ കൈ ആണിയിലടിച്ച് തൂക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ കുറേ ഡെഡ് ബോഡീസും ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത് കുറേ ഡോഗ്സിനെ കൂട്ടിലിട്ടിട്ടുണ്ട്. വേദനയുടെ കൈ അതിൽ നിന്ന് വലിച്ചെടുത്ത് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ശേഷം അവൻ കൈ കെട്ടിവെച്ച് കുറേ ദൂരേക്ക് നടന്നു പോകുന്നു. സോ പിറ്റേ ദിവസമായപ്പോൾ അവിടേക്ക് വന്ന ഒരു ഫാമിലി അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. കില്ലറിനെ കണ്ടുപിടിക്കാനായില്ല. ലാസ്റ്റ് സീനിൽ കില്ലർ ഗണ്ണെടുത്ത് നടന്നു പോകുന്നത് കാണിച്ച് ഈ മൂവി അവിടെ തന്നെ അവസാനിക്കുന്നു.